അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹീന്റെ തുടക്കമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 വർഷക്കാലം അള്ളാഹു തആല വഹീ നൽകിക്കൊണ്ടിരുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് അവർക്ക് കണ്ടെത്തുക പ്രായോഗികമല്ല. പലപ്പോഴും ഒരാളെ സംബന്ധിച്ചിടത്തോളം നന്മയായി തോന്നുന്നത് മറ്റൊരാൾക്ക് അത് തിന്മയാകും. ഒരു നാട്ടുകാർക്ക് നന്മയായ കാര്യം ഒരു പക്ഷേ വേറൊരു നാട്ടിൽ അത് തിന്മയാകും. അതുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിയിലൂടെ ഇന്നത് നന്മ, ഇന്നത് തിന്മ എന്നിങ്ങനെ കണ്ടെത്തുക പ്രായോഗികമല്ല. ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് പ്രവാചകന്മാരിലൂടെ അള്ളാഹു തആല പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അത് പൂർത്തിയാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം നന്മയാണെന്ന് പഠിപ്പിച്ചാൽ അത് നന്മയാണ്, ഒരു കാര്യം അത് തിന്മയാണ്, അതിലേക്ക് നമ്മൾ അടുക്കരുത് എന്ന പ്രവാചകന്റെ അധ്യാപനം അത് കരുതലോടെ കാണുകയും അതിനെ തിന്മയായി കാണുകയും ചെയ്യണം വിശ്വാസികൾ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങളെപ്പോലെ നിയമങ്ങളില്ലാതെ കൽപ്പനകളില്ലാതെ ജീവിക്കുക സാധ്യമല്ല. മൃഗങ്ങൾക്ക് നിയമങ്ങളില്ല, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് അങ്ങനെ നിയമങ്ങൾ കന്നുകാലികൾക്കില്ല. എന്നാൽ മനുഷ്യനത് ആവശ്യമാണ്. എന്തുകൊണ്ട് മനുഷ്യൻ ആവശ്യം? മനുഷ്യന് ഭൗതികമായ വിഷയങ്ങളിൽ പോലും നിയമങ്ങൾ ആവശ്യമാണ്. യാത്ര ചെയ്യുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ അവന് നിയമം ആവശ്യമാണ്. എന്തിന് നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമങ്ങളില്ല എങ്കിൽ അപകടങ്ങൾ സംഭവിക്കും. ഒരു 30 സെക്കൻഡ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അവരിഷ്ടമുള്ള രൂപത്തിൽ ജീവിച്ചു കൊള്ളട്ടെ എന്ന് തീരുമാനിച്ചാൽ ലോകം 10 സെക്കൻഡുകൾക്കകം തകർന്നു തരിപ്പണമാകും. കാരണം ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ, ആണവായുധങ്ങൾ പല ആളുകളുടെയും കൈവശമുണ്ട്. മനുഷ്യരെ സ്വതന്ത്രരാക്കി വിട്ടുകഴിഞ്ഞാൽ, മനുഷ്യരെ ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ലോകം തന്നെ നശിക്കും. അതുകൊണ്ട് മനുഷ്യർക്ക് നിയമങ്ങൾ അനിവാര്യമാണ്. ആ നിയമങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ 23 വർഷം കൊണ്ട് അള്ളാഹു തആല നമ്മളെ പഠിപ്പിച്ചത്. വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീ ലഭിച്ചിട്ടുള്ളത്. ഒന്ന്, ചിലപ്പോൾ വഹീ പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കും. ഒരു രൂപം അതാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലേക്ക് വഹീ, എന്താണോ വഹീയായി അറിയിക്കുന്നത് ആ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും. ഇന്ന റൂഹൽ ഖുദുസി നഫസ ഫീ റൂഇ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു രൂപം, ഒരു ഹിജാബിന്റെ, ഒരു മറയുടെ പിറകിൽ നിന്ന് ശബ്ദം കേൾക്കും. വഹിയായി കേൾക്കേണ്ട, അറിയിക്കേണ്ട കാര്യം ഒരു മറയുടെ പിറകിൽ നിന്ന് ശബ്ദമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ വഹീന്റെ മറ്റൊരു രൂപം, മലക്ക് മലക്കിന്റെ രൂപത്തിൽ തന്നെ വരും. ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീലിന്റെ രൂപത്തിൽ തന്നെ വരികയും വഹീ അറിയിക്കുകയും ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ വഹീ നമ്മൾ മനസ്സിലാക്കി. പിന്നീട് കുറച്ചു കാലഘട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീ ലഭിക്കുന്നില്ല. പിന്നീട് അടുത്ത വഹീ ലഭിക്കുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, ആകാശത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി, ആ ശബ്ദം കേട്ടപ്പോ ആകാശത്തേക്ക് നോക്കി. ഫഇദൽ മലകുൽ ലദീ ജാഅനി ബിഹിറ قاعد على كرسي بين السماء والارض. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ആകാശഭൂമിക്കിടയിൽ ഒരു കുർസിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രൂപത്തിൽ
ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിന്റെ അതേ രൂപത്തിൽ കണ്ടു. ഇതാണ് മറ്റൊരു രൂപം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിന്റെ രൂപത്തിൽ കാണുകയും പേടിച്ച് സമ്മിലൂനി സമ്മിലൂനി എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടിയെത്തുകയാണ്. വീട്ടിലെത്തി ഖദീജ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുതപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സമയത്താണ് യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ എന്ന സൂറത്തുൽ മുദ്ദസിറിലെ ആയത്തുകൾ വഹിയായി ലഭിക്കുന്നത്. അപ്പോ മറ്റൊരു രൂപം ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീലിന്റെ രൂപത്തിൽ തന്നെ വരിക. അതുപോലെ തന്നെ ഒരു മണിനാദം കേൾക്കുകയും പിന്നീട് അതിനെ തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ലഭിക്കുകയും ചെയ്യും. ചിലപ്പോൾ മലക്ക് മനുഷ്യരൂപത്തിൽ കടന്നു വരും. മനുഷ്യരൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്ന് വഹി അറിയിച്ചു പോകും. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗം. സ്വഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ ഇരിക്കുകയാണ്. ഈ ഹദീസ് ഉമ്മു സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസാണ്. ഉമ്മു സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസാണ്. അതുപോലെ തന്നെ ജിബ്രീലിന്റെ ഹദീസ് ഹദീസു ജിബ്രീൽ എന്ന പേരിലും ഈ ഹദീസ് അറിയപ്പെടുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുന്നു. ഇദ് തലഅ അലൈനാ റജുലുൻ, ആ സമയത്ത് ഒരു റജുൽ ഒരു മനുഷ്യൻ ആ സദസ്സിൽ പ്രത്യക്ഷപ്പെടുന്നു. ഷദീദു ബയാദി സിയാബ് ഷദീദു സവാദി ശഅർ, ആ സമയത്ത് നല്ല തൂവെള്ള വസ്ത്രം ധരിച്ച കറുത്ത തലമുടികളുള്ള ഒരു മനുഷ്യൻ ആ സദസ്സിലേക്ക് വരുന്നു. എന്നാൽ സുദീർഘമായ യാത്ര ചെയ്തുകൊണ്ടാണ് അയാൾ വരുന്നത്. ലാ യുറ അലൈഹി അസറു സഫർ, യാത്രയുടെ അടയാളങ്ങളൊന്നും ആ മനുഷ്യനിൽ കാണുന്നില്ല. വല യഅരിഫുഹു മിന്ന അഹദുൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും അദ്ദേഹത്തെ അറിയുകയുമില്ല. ആ നാട്ടുകാരനാണെങ്കിൽ ആ ഇരിക്കുന്ന കൂട്ടത്തിൽ ആർക്കെങ്കിലും അറിയണം, ഒരാൾക്കും പരിചയമില്ല. സ്വാഭാവികമായി ഒരു യാത്രക്കാരനാണ് മറ്റൊരു നാട്ടുകാരനാണ്. എന്നാൽ യാത്ര ചെയ്തു വന്നതാണെങ്കിൽ യാത്രയുടെ അടയാളങ്ങൾ ഉണ്ടാകും. മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്, പൊടി പാറിയിട്ടുണ്ടായിരിക്കും. ആ യാത്രക്കനുസരിച്ചു കൊണ്ടുള്ള സജ്ജീകരണങ്ങൾ അയാളുടെ കൈകളിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഒന്നുമില്ല, യാത്രയുടെ അടയാളങ്ങളുമില്ല. എന്നാൽ ആ നാട്ടുകാർക്കാർക്കും പരിചയവുമില്ല. ഹത്ത ജലസ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസ്നദ റുഖബതൈ ഇലാ റുഖബതൈ വവദ കഫൈ അലാ ഫഖിദൈ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽമുട്ടിനോട് കാൽമുട്ട് ചേർത്ത് വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുടയിൽ കൈവച്ചുകൊണ്ട് ആ അപരിചിതനായ മനുഷ്യൻ ഇരിക്കുന്നു. വഖാൽ, എന്നിട്ട് അദ്ദേഹം പറയുന്നു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് അറിയിച്ചു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, സ്വദഖ്ത, നീ പറഞ്ഞത് സത്യമാണ്. പിന്നീട് വീണ്ടും ചോദിക്കുന്നു, അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ എന്താണെന്ന് പറഞ്ഞു തരണം. അതുപോലെ തന്നെ ഇഹ്സാൻ എന്താണെന്ന് അറിയിച്ചു തരണം. മത്തസ്സാഅഹ്, എപ്പോഴാണ് ലോകവസാനമെന്ന് പറഞ്ഞു തരണം. അങ്ങനെ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം പോയതിനു ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നു, യാ ഉമർ, ഓ ഉമർ, അതദ്രി മനി സാഇൽ, ചോദ്യകർത്താവ് ആരാണെന്ന് താങ്കൾക്ക് മനസ്സിലായോ? ഉമർ റളിയല്ലാഹു തആലന്റെ മറുപടി, അള്ളാഹും റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഹാദാ ജിബ്രീൽ, അത് ജിബ്രീലാണ്. അതാകും യുഅല്ലിമുക്കും ദീനകും, അദ്ദേഹം വന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ദീൻ നിങ്ങൾക്ക് അറിയിച്ചു നൽകുന്നതിന് വേണ്ടി, നിങ്ങളെ പഠിപ്പിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങളുടെ അരികിലേക്ക് വന്നത്. അപ്പൊ മനുഷ്യരൂപത്തിൽ തന്നെ ചിലപ്പോൾ മലക്കുകൾ കടന്നു വരും. ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി കടന്നു വരും. വഹി ലഭിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റി വിയർക്കും, ശരീരം വിയർത്തു കുളിക്കും.
അത്രമാത്രം ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഏറ്റെടുക്കുന്നത്. വഹ്യ് ജനങ്ങൾക്ക് കൈമാറണം. അള്ളാഹു നൽകുന്ന സന്ദേശം, ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ള മാർഗദർശനം, അത് ഏറ്റുവാങ്ങുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റി വിയർത്തു കൊളിക്കുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാരം വർദ്ധിക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിറം മാറും. പ്രവാചകന്റെ വെള്ള നിറം ചുവന്നു തുടിച്ച് വഹയിന്റെ പേടി കാരണത്താൽ, വഹയിന്റെ ഗൗരവം കാരണത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം മാറുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലവെച്ച് കിടന്നുറങ്ങുമ്പോൾ വഹി ലഭിക്കുന്ന കാരണത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയുടെ ഭാരം ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാവ് ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ വഹി ലഭിക്കുമ്പോൾ ഖുർആൻ ഹൃദ്യസ്ഥമാക്കുന്നതിന് വേണ്ടി കേട്ട ഉടനെ തന്നെ നാവ് ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തോടുകൂടെ വഹീനെ നോക്കിക്കാണുകയും അത് സൂക്ഷ്മതയോടുകൂടെ വരും തലമുറക്ക് കൈമാറാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ വഹീന്റെ രൂപങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ വഹി ലഭിച്ചതിന് ശേഷമുള്ള പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടക്കവും ആ പ്രബോധന പ്രവർത്തനം നടത്തിയപ്പോൾ അനുഭവിക്കേണ്ടി വന്ന, അഭിമുഖീകരിക്കേണ്ടി വന്ന പരീക്ഷണങ്ങളും ഇൻഷാല്ലാ വരും ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.